ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. അതേപോലെ പല്ലിയും പാറ്റയൊക്കെ കൊണ്ട് ഉള്ള ശല്യം ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒഴിവാക്കാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കിച്ചണിൽ വർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്ത സമയത്ത് നമ്മളിതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചാരി വെച്ചാൽ അതിങ്ങനെ വീണു പോവും. അങ്ങനെ ആവാതിരിക്കാനുള്ളൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഈ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, ഈ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് റബ്ബർ ബാൻഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ സ്റ്റാൻഡിൻ്റെ സെയിം യൂസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും കറക്റ്റ് സ്റ്റാൻഡിൽ വെക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ വല്ല പാട്ട് കേൾക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അല്ലെങ്കിൽ വല്ല വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിവിടെ ഞാനൊരു മരുന്നിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാലിയായിട്ടുള്ള ബോക്സാണ്. ഇതേപോലെ ഇപ്പോൾ നമ്മുടെ പിയേഴ്സ് സോപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സോപ്പിൻ്റെ ബോക്സായാലും കാലി ബോക്സായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ കുറച്ച് ഹാർഡായിരിക്കുന്ന ഒരു ബോക്സാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് പകുതിയോളം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതൊരു ചെറിയൊരു പീസ് നമുക്ക് അതിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടും അടിയിലൊന്നും കട്ട് ചെയ്യാതെ ഈ മുകളിലുള്ള ആ പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തും നമ്മൾ ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഫോൺ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇതിൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് വെച്ച് നോക്കാൻ പറ്റില്ല. വെർട്ടിക്കൽ ഇതായിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായി തന്നെ നമുക്ക് വീഡിയോ കാണാനാണെങ്കിലും ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ മക്കൾ ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്റ്റാൻഡൊന്നും ഇല്ല, ഫോൺ സ്റ്റാൻഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഫോൺ വെക്കാൻ ഒരു സ്പേസ് കൂടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായി തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ കറക്റ്റായിട്ട് പറ്റും കേട്ടോ. കാരണം കറക്റ്റ് ഗ്രിപ്പായി തന്നെ അതിൽ നിൽക്കും, വീഴുക അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത് ഇതുപോലുള്ള ബോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ എടുത്തു വെച്ചിട്ട് നിങ്ങളിത് ഈ ഒരു ഫോൺ സ്റ്റാൻഡായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം. ഞാൻ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഞാൻ നല്ല പുളിച്ചിട്ടുള്ള തൈരുണ്ടല്ലോ, ആ തൈരാണ്, തൈരെന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ളത് ഞാൻ മോരാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അത് ശരിക്കും യൂസ് ആവാണ്, നല്ല രീതിയിൽ തന്നെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഈ ഒരു ബോക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതല്ല എന്നുണ്ടെങ്കിൽ കട്ട തൈര് നിങ്ങളുടെ കയ്യിൽ പുളിച്ച കട്ട തൈരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യം അനുസരിച്ച് ഒന്ന് മിക്സ് ആക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കിച്ചണിൽ നമ്മൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡിന്നറെല്ലാം കഴിഞ്ഞ് കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിന് പല്ലിയും അതേപോലെ പാറ്റയും ഉറുമ്പൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു പുളിയുടെ സ്മെല്ലെല്ലാം ആകുമ്പോൾ എന്താണ് പാറ്റയാണെങ്കിലും ഉറുമ്പാണെങ്കിലും ഒക്കെ വന്നിട്ട് ഇത് ഇതിൽ വരും കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഒരു പുളിച്ച തൈര് അവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ മയങ്ങി കിടക്കും കേട്ടോ. നമ്മൾ ലക്ഷ്മണ രേഖയൊക്കെ വരച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സംഭവിക്കാം. അപ്പോൾ ഇതേപോലെ ഡെയിലി നമ്മൾ ഇതുപോലെ കുറച്ച് നമ്മൾ കൗണ്ടർ ടോപ്പിലെ മാത്രമല്ല, നമുക്ക് എവിടേക്കാണോ പല്ലിയും പാറ്റയും ഉറുമ്പിൻ്റെയൊക്കെ അതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ വരാറുണ്ട്, അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിത് കുറച്ച് സോപ്പ് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പഞ്ചസാരയെല്ലാം അലിയുന്ന സോപ്പ് പൊടിയും പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും നമ്മൾ പല്ലിയും പാറ്റയും വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെറിയ ചെറിയ പോർഷൻ ആക്കിയിട്ട് രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഒരുപാട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റെഗുലറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് ശരിക്കും പറയണമെങ്കിൽ പല്ലി ആണെങ്കിലും പാറ്റയാണെങ്കിലും ഇതിൻ്റെ ഒരു സ്വീറ്റിൻ്റെ ഒരു ഇതുള്ളത് കാരണം എന്തായാലും വരും. വന്ന് ഇത് കഴിക്കുമ്പോൾ അതിൽ ഈ ഒരു സോപ്പ് പൊടിയുടെ അംശം ഉള്ളത് കാരണം അവർ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് മയങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ വന്ന് ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ എന്തായാലും ചെറിയ ഉറുമ്പാണെങ്കിലും പാറ്റയാണെങ്കിലും ഒക്കെ മയങ്ങി കിടക്കും, പല്ലിയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ സോപ്പ് പൊടിൻ്റെ അംശം ഉള്ളത് കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാത്തതുകൊണ്ട് അത് മയങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രണ്ട് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വെക്കാം കേട്ടോ. നമ്മൾ ലക്ഷ്മണ രേഖയോ അല്ലെങ്കിൽ ഹിറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ മക്കളുള്ള സ്ഥലത്ത് അതൊന്നും പറ്റുകയില്ല. അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് ഇത് കുട്ടികൾക്കൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല. അതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും. ചേർത്തിരിക്കുന്നതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലിയും പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരാഴ്ചയൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് വെച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടാനും അത് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.